Hello guys, welcome back to our channel. Appa guys, nammada channel le ee oru video kooda nammal nokkan povunnathu Blackpink ennu paranjittu music band uattulla upcoming aayittu nammada Bgmi ilum PUBG ilum varan povunna oru collaboration eppattiyaanu. Adinte kooda thanne upcoming aayittu Bgmi ilum PUBG ilum overboard gliders kaaryangalokke kondu varunnundu. Appa ee oru gliders ne pettiyum innathe oru video il namukku nokkam. Guys, appa ningalkku ine pettiyokke ariyan thaalpariyam undengil ningal maximum ee video skip cheyada mudinaayittane kaanan shramikkuva. Adoottu enne channel aarengalum subscribe cheyyanengil subscribe cheyya, support cheyya, ishtapetta like cheyya. Appa namukku nere video ilekku povam. ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ബാൻഡുമായിട്ടുള്ള കൊളാബറേഷനെ പറ്റി നോക്കാം. ഈ ഒരു കൊളാബറേഷന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ പബ്ജിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബിജിഎംഐ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ടുള്ള കൊളാബറേഷന്റെ കാര്യങ്ങളൊക്കെ ബിജിഎംഐയിൽ വരാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ പബ്ജിയിൽ ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ടുള്ള കൊളാബറേഷൻ വന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള സ്കിന്ന് കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ഈ ഒരു ബ്ലാക്ക് പിങ്കിന്റെ തീമിലുള്ളത്. നമുക്ക് ആ പടം കിട്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ലോബിയിൽ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്കിപ്പം എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലാക്ക് പിങ്കിന്റെ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ നമ്മുടെ പബ്ജിയിൽ വന്നിരുന്നത്. പിന്നീട് കുറച്ച് ഗ്രാഫിറ്റി കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ടുള്ള കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പബ്ജിയിൽ വന്നിരുന്നത്. പക്ഷേ അപ്കമിംഗ് ആയിട്ട് നമ്മുടെ ബിജിഎംഐയിലും പബ്ജിയിലും വരാൻ പോകുന്ന ഒരു കൊളാബറേഷൻ അങ്ങനെയല്ല. നല്ല രീതിയിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വെപ്പൺസിൻ്റെ സ്കിന്നും അതുകൊണ്ട് തന്നെ ഔട്ട്ഫിറ്റ് പാരിച്ചുകൊണ്ട് സ്കിന്ന് കാര്യങ്ങളെല്ലാം വരും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇതിൻ്റെ കുറച്ച് ലീക്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ 1.7 ബീറ്റ വെർഷനിൽ വന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ 1.7 ബീറ്റ വെർഷനിൽ വന്നേക്കുന്നത് ഈ ഒരു ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ഓരോ ആൽബമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഓരോ ക്യാരക്ടറിൻ്റെയും ഓരോ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ 1.7 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കിൽ ദിസ് ലവ് എന്ന് പറഞ്ഞൊരു ആൽബമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടറും അതിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോ രീതിയിലുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡിനകത്തുള്ളത് 4 ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഫിറ്റും നമുക്ക് ഓരോ ആൽബവുമായിട്ട് ബന്ധപ്പെട്ടും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് കുറേ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യമൊന്നും ഇപ്പം കൺഫേം അല്ല. എന്തായാലും നമുക്ക് കുറച്ച് ഔട്ട്ഫിറ്റെങ്കിലും ഏതെങ്കിലും ഈവൻറ്റ് വരെയൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് നമ്മുടെ ലവ് സിക് ഗേൾസ് എന്ന് പറഞ്ഞ ഒരു ആൽബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഫിറ്റും കാണാം. അത് ഈ ഒരു 4 ക്യാരക്ടറിനും ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഹൗ യു ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ആൽബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൗ യു ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ആൽബം ആയിരുന്നു നേരത്തെ കഴിഞ്ഞ വട്ടം ഒരു കൊളാബറേഷൻ വന്നപ്പോൾ നമ്മുടെ ലോബി തീപ് സോങ് ആയിട്ടൊക്കെ കൊടുത്തിരുന്നത്. ആ ഒരു ആൽബമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് റെഡി ഫോർ ലവ് എന്ന് പറഞ്ഞ ഒരു ആൽബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്കമിംഗ് ആയിട്ട് 1.7 അപ്ഡേറ്റിൽ കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അത്യാവശ്യം കുറേയേറെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ടുള്ള കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പബ്ജിയിലും ബിജിഎംഐയിലും വരാൻ പോകുന്നുണ്ട്. ഇതിൽ കുറച്ച് ഔട്ട്ഫിറ്റെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഇവൻറ്റ് വരെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് പിങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പിന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ 1.7 അപ്ഡേറ്റിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പിന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് കൊടുത്ത് തന്നെ ആയിരിക്കും സ്പിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്പിന്നിനകത്ത് വെപ്പൻ്റെ സ്കിന്നും അതുകൊണ്ട് തന്നെ വെഹിക്കിൾസിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലാക്ക് പിങ്കുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷനിൽ നമുക്ക് കുറച്ചേറെ പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് എയർ ഡ്രോപ്പിൽ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ നമുക്ക് ഈ ഒരു കൊളാബറേഷൻ വന്നപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പിൽ മാറ്റം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.7 അപ്ഡേറ്റിലും വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.7 അപ്ഡേറ്റ് ഗ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ കാണുന്നത് ആർട്ടിക് ഗ്ലൈഡറാണ്. അപ്പോൾ നമുക്കിത് നമുക്കാറും വിൻ്റർ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു ഗ്ലൈഡർ ആയിരിക്കും. നേരത്തെ നമുക്ക് ഇതുകൊണ്ടുള്ള ഗ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പോൾ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു ആർട്ടിക് ഗ്ലൈഡറും കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ഗ്ലൈഡേഴ്സ് മാത്രമല്ല, നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.7 അപ്ഡേറ്റ് നമുക്ക് പാരച്യൂട്ടിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബീറ്റ വെർഷനിൽ ഇതിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബീറ്റ വെർഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ ഗെയിം ഫോർ പീസ്, നമ്മുടെ ചൈനീസ് വെർഷനായ പബ്ജി മൊബൈലിൻ്റെ ചൈനീസ് വെർഷനായ ഗെയിം ഫോർ പീസിൽ ഇതിലത്തെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. ഇവിടെ നമുക്ക് പബ്ജി മൊബൈലിൻ്റെ ചൈനീസ് വെർഷനായ ഗെയിം ഫോർ പീസിൽ വന്നേക്കുന്ന ഈ ഒരു ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഗെയിം ഫോർ പീസിൽ 2-3 ടൈപ്പിലുള്ള ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ അപ്കമിംഗ് ആയിട്ട് നമ്മുടെ ബിജിഎംഐയിലും പബ്ജിയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.7 അപ്ഡേറ്റിൽ ഇതുകൊണ്ടുള്ള ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ ബിജിഎംഐയിലും പബ്ജിയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 1.7 ബീറ്റയിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ചെയ്യാൻ ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് ജമ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുകൊണ്ടൊരു ഗ്ലൈഡർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലൈറ്റ് ചെയ്യാൻ ജമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം ചിലപ്പോൾ യൂസ് കൊടുക്കേണ്ടി വരും ഈ ഒരു ഗ്ലൈഡർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിന്നിൽ നമ്മൾ സ്പിൻ ചെയ്യേണ്ടി വരും ഗ്ലൈഡർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. ചില ഗ്ലൈഡറെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഏതെങ്കിലും ഈവൻറ്റ് വഴിയൊക്കെ കൊണ്ട് തരാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതുകൊണ്ടുള്ള ഫ്ലൈ മിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബിജിഎംഐയിലും പബ്ജിയിലും അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നീട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലുള്ള ഗ്ലൈഡർ കാര്യങ്ങളൊക്കെയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വിങ്സ് കൂട്ടുള്ള ഗ്ലൈഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തും കുറച്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേയേറെ വെറൈറ്റി ടൈപ്പിലുള്ള ഗ്ലൈഡേഴ്സും ഫ്ലൈ മിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്കമിംഗ് ആയിട്ട് നമ്മുടെ BGMIയിലും PUBGയിലും വരുമെന്നുള്ള കാര്യം കൺഫേം ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.